അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തനി നാടൻ നല്ല മുളകിട്ട ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എരിവുള്ള ചമ്മന്തി ചൂട് കഞ്ഞിയൊക്കെ കിട്ടിയാൽ നല്ലതാ തോന്നില്ലേ? അത് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് ഒരു സുഖമാണ് അല്ലേ? ഇത് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ. എരിവും പുളിയൊക്കെ പാകമാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽ മുളക് ഇടുക. വറ്റൽ മുളക് ഞാനൊരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മുളകാണിത്. പിന്നെ ഇതിലേക്ക് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. ഇത്ര അളവ് മുളക് ഈ തേങ്ങയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പാകം എരിവാകും കേട്ടോ. അല്ലെങ്കിൽ ഓവർ കുത്തായാലും ചമ്മന്തി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് വറ്റൽ മുളക് നല്ലപോലെ വഴഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 കൈപ്പിടിയോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാലും മതി. ഒന്നുകൂടെ ടേസ്റ്റ് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നല്ലപോലെ വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 അല്ലി പുളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. ഈ ഒരു പുളി ഇതിലേക്ക് പാകമാണേ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചമ്മന്തി പുളിപ്പാവും. ഇത് പുളിയും എരിയൊക്കെ ബാലൻസ് ആയിട്ട് കിട്ടാൻ ഈ ഇത്ര മതി പുളി. ഇത് പാകത്തിനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് കറിവേപ്പിലയാണ്. ഞാൻ 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ അരച്ചാലും എരിവുള്ള ചമ്മന്തി കിട്ടും കേട്ടോ. നമുക്ക് കുറേ കാലം സൂക്ഷിക്കാനും പറ്റും. വെള്ളമൊക്കെ ചേർക്കാത്തല്ല, അപ്പോൾ കുറേ നാളിരിക്കും. തേങ്ങ ചേർത്താൽ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഇത് പറ്റില്ല, ഇത് വലിയവർക്കേ പറ്റുള്ളൂ. നല്ല എരിവുള്ളതാണ്. തേങ്ങയൊക്കെ ചേർത്താലേ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു മുളകിലേക്ക് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അലൂമിനിയത്തിൻ്റെ പാത്രം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. ഉപ്പ് ചേർക്കേണ്ടി അരക്കുമ്പോഴാണ് കേട്ടോ. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ, ഇത്ര അളവിലേക്ക്. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ടെടുക്കുക. അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല. നല്ല അടിപൊളിയാണ്. കപ്പൻ്റെ കൂടായാലും അതെ, കഞ്ഞിൻ്റെ കൂടെയും, നല്ല ചൂട് ചോറിൻ്റെ കൂടൊക്കെ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും കമൻ്റൊക്കെ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അള്ളാ പുതിയൊരു ഐറ്റം കാണാം. അസ്സലാമു അലൈക്കും.